ഹായ് ഹലോ നമസ്കാരം സൂര്യഇഷാൻ ചാനലിൽ ഞാൻ ഇന്ന് ഇഷാൻ അപ്പൊ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ സൂര്യയുടെ ചാനലിൽ വന്നിട്ടുള്ളത് രണ്ടു ദിവസമായിട്ട് സൂര്യ വീട്ടിലില്ല അപ്പോ വീട്ടിലുള്ള കുറച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഇന്നിപ്പോ ഞാൻ ചെറിയൊരു മീൻകറി വെച്ച് കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ മത്സ്യത്തിൽ പോയി ഇവിടെ അടുത്താണ് മത്സ്യം ഷോപ്പ് ഉള്ളത് മത്സ്യത്തിൽ നല്ല ഫ്രഷ് മീൻസ് കിട്ടും കടൽ മീനും കായൽ മീനും പുഴമീനും ഒക്കെ കിട്ടുക അപ്പൊ അവിടെ ഇന്ന് പോയപ്പോ എനിക്ക് മത്തിയാണ് എനിക്കിത് വാങ്ങിക്കാൻ തോന്നിയത് ഫ്രഷ് മത്തിയായിരുന്നു അതുകൊണ്ട് 1 കിലോ മത്തി മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ മത്തി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴുകി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ സ്പെഷ്യൽ ഇഷാൻ സ്പെഷ്യൽ മീൻകറിയാണ് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പൊ എന്റേതായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് സൂര്യയുടെ ചാനലിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ മാത്രമല്ല കുറച്ച് മീനെടുത്ത് ഞാൻ വറുക്കാനും വെച്ചിട്ട് അപ്പൊ വറുക്കാനായിട്ട് സ്പെഷ്യലായിട്ട് കാണിക്കാനായിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ആദ്യമേ അത് മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം ഈ കറി വെച്ചു കഴിഞ്ഞിട്ട് വേണം അത് വറുക്കാനായിട്ട് അപ്പൊ ആ വിശേഷങ്ങൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വെക്കുക മീൻകറിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് നമുക്ക് പരിചയപ്പെടാതെ മത്തി കഴുകി 1 മത്തി 2 കഷ്ണമാക്കി വെച്ചിട്ടുള്ളതാണ് അതിന് ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഞാനതിനകത്ത് ചേർക്കുന്ന മസാലകൾ എന്ന് പറഞ്ഞാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഉലുവയുടെ പൊടി കുരുമുളക് പൊടി എരിവ് കൂടുതലാണ് എനിക്ക് എരിവങ്ങനെ പറ്റില്ല അതുകൊണ്ട് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ എൻ്റെ ആവശ്യത്തിന് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തു 1 തക്കാളി എടുത്തിട്ടുള്ളൂ സവാളയാണ് സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പില 2 പച്ചമുളക് 3 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ആവശ്യത്തിന് ഓയിൽ വെളിച്ചെണ്ണയാണ് വെള്ളം ഇത്രയും സാധനമാണ് ഇന്ന് ഞാൻ മീൻകറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മൺചട്ടിയിലാണ് ഞാൻ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മീൻ വറുക്കാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മീൻകറി വെക്കുന്നത് നമുക്ക് കാണാം മസാലകളെല്ലാം ചൂടാക്കി എടുക്കണം ചൂടാക്കാനായിട്ട് സ്റ്റൗ കത്തിച്ചു ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് മസാല എല്ലാം തട്ടി ചെറുതായിട്ട് ഇത് ചൂടാക്കിയെടുക്കാം ഈ ചൂടാക്കാൻ കാരണം പച്ച ചുവയും പച്ച മണവും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂടായിക്കൊണ്ടിരിക്കുന്ന മസാലയിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പില കൂടി ഇടാൻ കാരണം ഇതിന് ഈ മസാല എല്ലാം ഞാൻ അരച്ചെടുക്കും അരച്ചെടുക്കുമ്പോൾ ഈ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ കൂടി ഈ കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഒഴിക്കാം ഇനി ഞാനിത് അരച്ചെടുത്തിട്ട് വരാം ഇത് നന്നായിട്ട് അരച്ചു ഇനി കറി വെക്കാൻ തുടങ്ങാം കട്ടി ചൂടായതിനു ശേഷം ഞാൻ ആദ്യം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കുറച്ച് എണ്ണ ചൂടായിട്ടുണ്ട് ചൂടായതിലേക്ക് ഞാൻ ആദ്യം അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയാണ് ഇടാവുന്നത് സവാള ഇട്ടു നന്നായിട്ട് ഇളക്കാം നമ്മളെ സവാള യൂസ് ചെയ്യുന്ന പല കറികളും ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ പച്ച മാറി ഒരു റെഡിഷ് നിറം വരുന്നൊക്കെ സവാള വേഗം മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് എൻ്റെ പാപ്പു കാവലിരിക്കുകയാണ് കേട്ടോ പാപ്പു പാപ്പു പാപ്പുകുട്ടി സെക്കൻഡ് വെളുത്തുള്ളി ഇട്ടു പച്ചമുളക് ഞാൻ തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലിപ്പോൾ സവാള വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഉപ്പ് ഓയിൽ ഇത്രയും സാധനമാണ് ആഡ് ചെയ്തിട്ടുള്ളത് അരച്ച് വെച്ചേക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഞാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ടാണ് കൂട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് യോജിപ്പിക്കാം നന്നായിട്ട് തിളയ്ക്കണം തിളച്ചതിന് ശേഷമാണ് ഞാൻ മീനിടാൻ പോകുന്നത് മീൻ ഇപ്പോഴേ ഇട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഈ ചൂടാകുന്നതിന് മുന്നേ അല്ലെങ്കിൽ തിളയ്ക്കുന്നതിന് മുന്നേ ഇട്ട് കഴിഞ്ഞാൽ മീന് പിരിഞ്ഞു പോകും ഈ തിളച്ചതിലേക്ക് മീനിട്ട് കൊടുക്കാം
ഞാനൊരാളെ ഉള്ളതുകൊണ്ട് കുറച്ച് മീനെ കറി വെക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ. കറി റെഡിയായിട്ടുണ്ട്, പുളി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവണം. എന്തായാലും മീനിൻ്റെ കളർ മാറി, അപ്പോൾ ഇതിൻ്റെ അകത്ത് മസാല പിടിച്ചിട്ടുണ്ട്, മീൻ വെന്തിട്ടുണ്ട്. ഇനിയും നമ്മളിത് അടുപ്പത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ചോറിന് ചാറുണ്ടാവില്ല, പറ്റിപ്പോവും. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് പറയാം. അങ്ങനെ ഞാൻ വെച്ച മീൻ കറിയും ചോറും ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ വെക്കാറില്ല എന്നുള്ളതല്ല, വീട്ടിൽ ആരും ഇല്ലാണ്ട് ഞാൻ മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ദിവസമാണെന്ന്. അതായത് എൻ്റെ സൂര്യ ഇല്ലാണ്ട് ഞാൻ മാത്രമായിട്ട് ഇന്നൊരു ദിവസം മീൻ കറിയൊക്കെ വെച്ചത് ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞ. അതാണ് എനിക്ക് ഇന്നത്തെ ഒരു പ്രത്യേകത എന്നുള്ളത്. അത് ഞാൻ തന്നെ കഴിക്കണം, ഞാൻ തന്നെ അഭിപ്രായം പറയണം. അപ്പൊ എൻ്റെ ഈ കറിയും ഈ ചോറും ഈ മീൻ വറുത്തതും കൂട്ടിയിട്ട് ഞാൻ ഇന്നത്തെ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ സൂര്യയുടെ ചാനലിലൂടെ, സൂര്യ ഇഷാൻ ചാനലിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തനിച്ചായതുകൊണ്ട് വീഡിയോ എടുത്ത് പരിചയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ ഞാനൊന്ന് ഈ ക്യാമറ ചെയ്യും, അല്ലെങ്കിൽ സൂര്യ ചെയ്യും, സെൽഫി സ്റ്റിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. ഇതിപ്പോൾ സെൽഫി സ്റ്റിക്കൊന്നുമില്ല, ഞാൻ തന്നെ കയ്യിലൊക്കെ യൂസ് ചെയ്ത ഓരത്തിലും സെൽഫി പിടിച്ചിട്ടൊക്കെയാണ് ഇന്ന് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ സൂര്യയെ മനസ്സിൽ വിചാരിച്ചിട്ട് സൂര്യയ്ക്ക് തന്നെ ആദ്യത്തെ ഉരുള ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ തന്നെ കഴിക്കാൻ പോവാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, സൂര്യയ്ക്ക് പറ്റിയ തരത്തിലാണ് ഞാൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇച്ചിരി എരിവ് കൂടിയിട്ടുണ്ട്, എന്നാലും ടേസ്റ്റുണ്ട്, നല്ല പുളിപ്പുണ്ട്. ഉപ്പ് പാകത്തിനാണ്. എൻ്റെ സൂര്യയ്ക്ക് ഭയങ്കര എരിവിഷ്ടമാണ്. അപ്പോൾ ആളുടെ പാകത്തിന് ഏകദേശം ആയിപ്പോയി. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന മുളക് പൊടി കുറച്ച് എരിവ് കൂടുതലുള്ള സാധനമാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കും ഒരു ചാനലുണ്ട്, ഇഷാൻ കെ ഇഷാൻ. ഒത്തിരി ഒത്തിരി ഡിലേ ആണ്, ഞാൻ പറ്റണ പോലെ വീഡിയോ ഇടും. അപ്പോൾ സൂര്യ ഇഷാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതുപോലെ, സപ്പോർട്ട് ചെയ്തതുപോലെ ഇഷാൻ കെ ഇഷാൻ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് സൂര്യയെ കാണാൻ ഞാൻ വരും സൂര്യയുടെ ചാനലിലൂടെ.